ഹൈ കൂട്ടുകാരെ, ഞാൻ ആരോമൽ കൊല്ലം. ഇന്ന് നമ്മുടെ നാട്ടുവർത്തമാനത്തിൽ ഒരു കൊച്ചു പാചകക്കാരിയെ പരിചയപ്പെടാം. അനഘ എസ് രാജേഷ്. ഇതാണ് ഞാൻ പറഞ്ഞ അനഘക്കുട്ടി. പാചകക്കാരി മാത്രമല്ല കേട്ടോ, ഒരു കലാകാരി കൂടിയാണ്. മത്സരിച്ച എല്ലാ വിഭാഗത്തിനും എ ഗ്രേഡ് കരസ്ഥമാക്കിയ കൊച്ചു മിടുക്കി കൂടിയാണ്. ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നത് അനഘക്കുട്ടിയാണ്. നമുക്കത് വഴിയേ കാണാം. അപ്പോൾ നമ്മുടെ അനഘ മുകളിൽ നിന്ന് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വിഭവം തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞു. എന്താ മുകളെ അത്? അത് സോയാബീൻ നൂഡിൽസ്. സോയാബീൻ നൂഡിൽസ്? അപ്പോൾ ചിക്കൻ നൂഡിൽസ്, വെജിറ്റബിൾ നൂഡിൽസ് ഒന്നുമല്ല, സോയാബീൻ കൊണ്ടുള്ള നൂഡിൽസ്. എന്തൊക്കെയാണ് വേണ്ടത്? അതിന് 250 ഗ്രാം ഹട്ട് നൂഡിൽസ്, 250 ഗ്രാം, പിന്നെ 100 ഗ്രാം സോയാബീൻ, ശരി, പിന്നെ ക്യാബേജ് നീളത്തിലരിഞ്ഞത്, നീളത്തിലരിഞ്ഞ ക്യാബേജ്, പിന്നെ നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം 2 എണ്ണം, ചെറിയ 2 സവാള, പിന്നെ പച്ചമുളക്, സൺഫ്ലവർ ഓയിൽ, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, സോയാ സോസ്, പിന്നെ ടൊമാറ്റോ സോസ്, ചില്ലി സോസ്. ആദ്യമായിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളപ്പിച്ചെടുക്കണം. ശരി, നമ്മള് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് പാത്രം വെച്ച് ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളപ്പിക്കാം. വെള്ളം വെള്ളം കുഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളച്ചേർന്ന നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് ഉള്ളിയൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം തിളച്ച ശേഷം നമ്മൾ ഇനി എന്തോ ചെയ്യും? തിളച്ച ശേഷം നമുക്ക് ഹട്ട് നൂഡിൽസും സോയാബീനും ഉപ്പും ലേശം മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കണം. ശരി, വേവിക്കാം. വെയിറ്റ് ചെയ്യാം. ശരി, അപ്പൊ മോളെ നേരം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കും. ശരി, ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഇനി മഞ്ഞപ്പൊടി ലേശം. അതിനുശേഷം നമ്മള് നൂഡിൽസ് ഇട്ടു. അതിനുശേഷം സോയാബീൻ, സോയാബീൻ ഇട്ടു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ശരി,
ശരി, ഇനി എന്താ ചെയ്യണം? നമുക്കിത് ഊറ്റി വെക്കാം. ഊറ്റി വെക്കുന്നതിന് അങ്ങനെ ടിപ്പ് പറഞ്ഞിട്ടാ, ഇത് നമ്മൾ തമ്മിത്ത ഒട്ടായിരിക്കാൻ വേണ്ടി പച്ചവെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഊറ്റി വെക്കുകയാണെങ്കിൽ തമ്മിത്ത ഒട്ടത്തിൽ. നമ്മൾ ഊറ്റി വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഊറ്റി വെച്ചതിന് ശേഷം ഈ സോയാബീൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം. ശരി, അതിനാ അത് നമുക്കൊന്ന് ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്യണം. ശരി, അപ്പൊ മിക്സ് അപ്പോ ഇത് നമ്മള് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാറിലിട്ട് ചതച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. ആദ്യം അതിന് വേണ്ടിട്ട് സൺഫ്ലവർ അടുപ്പതിക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കണം. പാത്രം ചൂടായിട്ട്. ചൂടായിട്ടാണ് ഒഴിച്ചെടുക്കുന്നത്. അതിനുശേഷം പാചകമാണോ? അല്ല, പിന്നെ വെളുത്തുള്ളി. ഇവിടുത്തെ പാചകമൊക്കെ വെളുത്തുള്ളി ഇതായിരിക്കും നോക്കണ്ടേ ഇങ്ങോട്ട്. ഇത് ഇട്ടെടുക്കണം. വെളുത്തുള്ളി ചൂടാവുമ്പോ ചൂട് ആവാറായിട്ടുണ്ട്. ചൂടാവാൻ്റെ വെളുത്തുള്ളി മൂക്കണം. ചൂടാവുന്നില്ല, മൂത്തട്ട് മൂക്കണം. ശരി, മൂത്തട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ശരി ശരി, പക്ഷി മൂക്കട്ടില്ല, ചൂടാക്കണം മൂക്കട്ട്. ശരി, നോക്കുമ്പോ ബ്രൗൺ കളർ. ഓ, ബ്രൗൺ കളർ. ശരി, അതൊക്കെ അറിയാം. ശരി, അപ്പൊ ഇത് ഏകദേശം മൂത്തട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നീളത്തിലരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ശരി, ക്യാരറ്റ് ഓക്കേ. ഇതിച്ച് മൂക്കണം, ഇച്ച് ഇത് മൂക്കണം. ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇടാം. ഇത് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് ഇട്ടു. ഇത് വാടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ മുകളിൻ്റെ അകത്ത് ക്യാബേജും ക്യാരറ്റും സവാള എല്ലാം ഇട്ട് ഇനി അതിനുശേഷം ഇനി നമ്മൾ എന്തായാലും ഒരു ദിവസം വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇനി എന്താ ഇടുന്നത്? ഇനി നമുക്ക് നമ്മള് ചതച്ച് വെച്ച നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കണം. ഓ ശരി, ഇട്ടോ. അതിനുശേഷം നൂഡിൽസ് ഇടണം. ശരി, അതെ.
നല്ല മഴയുണ്ട്, സൗണ്ടിനൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ വരും, ചെറിയൊരു അരാചകം പോലെ വരും. എങ്കിലും നമുക്ക് ഇത് ചഞ്ച് ചെയ്യാം. മക്കളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഞാൻ ഇവിടെ 3 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ശരി. അതിന് ശേഷം നമുക്ക് സോയാ സോസ് ഒഴിക്കാം. എത്ര വേണം സോയാ സോസ്? 2 ടീസ്പൂൺ. ഇതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ. അപ്പോ നമ്മുടെ സോയാബീൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റെസിപ്പിയാണ്, നല്ല എരിവുണ്ട്, നല്ല സ്പൈസിയാണ്, അടിപൊളി നല്ല റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി റെസിപ്പിയാണ്. അപ്പം നമ്മൾ അനഗക്കുട്ടി ചെയ്ത റെസിപ്പി സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അതിലും നല്ല എരിവുണ്ട്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതിലുപരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു വിഭവമായിട്ട് അനഗക്കുട്ടി എത്തുമോ? എന്തുവാ അടിപൊളി. അത് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇനി ഒരു പുതിയ വിഭവമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.